കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് പ്രധാന കാരണം DCC പ്രസിഡന്റുമാരുടെ നിർജീവത്വമാണ്. DCC പ്രസിഡന്റുമാർ സജീവമായി രംഗത്തുണ്ടായിരുന്നില്ല. അവരെല്ലാം AC മുറിയിലിരുന്ന് സുഖിച്ചു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവർ കണ്ടില്ല. ഇപ്പോൾ DCC പ്രസിഡന്റുമാരെ മുഴുവൻ മാറ്റുമെന്ന് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. DCC പ്രസിഡന്റുമാരെ മാറ്റി പുതുതലമുറ കൈമാറ്റം DCCക്ക് നൽകും. അങ്ങനെ വരുമ്പോൾ മുതിർന്ന നേതാക്കൾ പലരും അപ്രസക്തരാകും. ഉമ്മൻചാണ്ടി ഇപ്പോൾ തന്നെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയി. ഉമ്മൻചാണ്ടി തലസ്ഥാനത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ്. രമേശ് ചെന്നിത്തല സജീവ രാഷ്ട്രീയം ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ്. സുധാകരനുമായി യാതൊരു കോംപ്രമൈസിനും രമേശ് തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ പുതിയ ടീം കോൺഗ്രസിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. K മുരളീധരൻ, സുധാകരൻ, BD സതീശൻ ടീം. K മുരളീധരൻ UDF കൺവീനറാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി മുരളീധരൻ്റെ അഭിപ്രായം മാത്രമാണ് ഹൈക്കമാൻഡിന് അറിയേണ്ടത്, സുധാകരന് അറിയേണ്ടത്. അതിനിടയിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കരുത്തനായ DCC പ്രസിഡന്റ് വേണമെന്ന് സുധാകരൻ തീരുമാനിച്ചു. K.എസ്. ശബരീനാഥ് തിരുവനന്തപുരം DCC പ്രസിഡന്റാകും. K.എസ്. ശബരീനാഥ് കാർത്തികേയൻ്റെ മകനാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അപ്രതീക്ഷിതമായി K.എസ്. ശബരീനാഥ് അരുവിക്കര മണ്ഡലത്തിൽ പരാജയപ്പെട്ടു സ്റ്റീഫനോട്. K.എസ്. ശബരീനാഥിൻ്റെ കാലിബർ സുധാകരൻ മനസ്സിലാക്കി കഴിഞ്ഞു. K.എസ്. ശബരീനാഥിന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ യുവരക്തത്തിന് മുൻതൂക്കം നൽകാൻ സുധാകരൻ തീരുമാനിച്ചു. അതിനനുസരിച്ചാണ് ശബരീനാഥിനെ തിരുവനന്തപുരം DCC പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ജില്ലയാണ്, തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് കോൺഗ്രസിന് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നിവാസികൾ കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് നൽകിയത്. പല നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, പിടിച്ചെടുക്കാൻ സാധിച്ചതുമില്ല. ഇങ്ങനെ ആകെ വിഷമവൃത്തത്തിലാണ് കോൺഗ്രസ്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനലിനെ മാറ്റിക്കൊണ്ട് K.എസ്. ശബരീനാഥിനെ നിയമിക്കാൻ സുധാകരൻ തീരുമാനിച്ചു. ശബരീനാഥും സുധാകരനും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. മാത്രമല്ല ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെ DCC പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു. ആലപ്പുഴയിൽ M. ലിജു ആയിരുന്നു DCC പ്രസിഡന്റ്. M. ലിജു കോൺഗ്രസിനുണ്ടായ പരാജയത്തിൽ, തൻ്റെ വ്യക്തിപരമായ പരാജയത്തിൽ മനം നൊന്ത് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഷാനിമോൾ ഉസ്മാനെ DCC പ്രസിഡന്റാക്കിക്കൊണ്ട് M. ലിജുവിന് പകരം പ്രതിഷ്ഠിക്കാൻ സുധാകരൻ തീരുമാനിച്ചു. ഇങ്ങനെ പുതിയ DCC പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ട് തൻ്റെ കീഴിൽ ചിട്ടയോടെ പ്രവർത്തനം നടത്താനാണ് സുധാകരൻ്റെ തീരുമാനം. K.എസ്. ശബരീനാഥിനെ തലസ്ഥാനത്ത് DCC പ്രസിഡന്റായി പരിഗണിക്കുന്നതിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ട്, അതൃപ്തിയുണ്ട്. പക്ഷേ അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം.